കൊല്ലം ചെങ്കോട്ട അന്തർ സംസ്ഥാന പാതയിൽ ആര്യങ്കാവ് ജംഗ്ഷനിൽ മരം കടപുഴകി വീണു ഇലക്ട്രിക് ലൈനിന് മുകളിലാണ് മരം വീണത് നാട്ടുകാരും പോലീസും ചേർന്ന് മരം മുറിച്ചു മാറ്റുകയാണ് കൊട്ടാരക്കരയിൽ നിന്ന് എ വി ജയശങ്കറാണ് ചേരുന്നത് ജയശങ്കർ ഈ മഴക്കെടുതി തുടങ്ങിയ ശേഷം സംസ്ഥാനത്തെ വിവിധ ഭാഗങ്ങളിൽ ഇതേപോലെ തന്നെ മരം കടപുഴകി വീണ് അപകടങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഇവിടെ നിന്നുള്ള വിവരം എന്താണ് ഏത് എത്രത്തോളം വേഗം ഈ മരം അവിടെ നിന്ന് മുറിച്ചു മാറ്റാനാകുമെന്നാണ് പറയുന്നത് സംസ്ഥാനത്ത് കനത്ത മഴയെ തുടർന്ന് പലയിടങ്ങളിലും മരം കടപുഴകി വീണ് അപകടങ്ങൾ ഉണ്ടാകുന്നുണ്ട് ഇപ്പോൾ വരുന്ന വാർത്ത തിരുവനന്തപുരം ചെങ്കോട്ട അന്തർ സംസ്ഥാന പാതയിൽ ആര്യങ്കാവ് ജംഗ്ഷനിൽ ഒരു മരം കടപുഴകി വീണിട്ടുണ്ട് അവിടെ ഗതാഗത തടസ്സമുണ്ട് ഇലക്ട്രിക് ലൈനിൻ്റെ മുകളിലേക്കാണ് മരം വീണത് നാട്ടുകാരും പോലീസും ചേർന്ന് ഇപ്പോൾ മരം മുറിച്ചു മാറ്റുന്ന യത്നത്തിലാണ് കൊട്ടാരക്കരയിൽ നിന്ന് എ വി ജയശങ്കറാണ് ചേരുന്നത് ജയശങ്കർ ഏറെ ശ്രമിക്കണം കൊല്ലത്തുനിന്ന് അരുൺരാജാണ് അരുൺരാജ് ആണ് ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായിട്ട് ചേരുന്നത് അരുൺരാജ് ഏറെ റിസ്ക് ഉള്ള ഒരു കാര്യമാണ് കാരണം ഈ മരം ഇലക്ട്രിക് ലൈനിന് മുകളിലേക്കാണ് വീണത് ഇപ്പോൾ എന്തായാലും അത് ഓഫ് ചെയ്ത് ഈ മരം മുറിച്ചു മാറ്റുന്ന നടപടികളിലേക്ക് കടന്നിരിക്കുന്നു എന്ന് മനസ്സിലാക്കുന്നു അതെപ്പോൾ പൂർത്തിയാകും എപ്പോൾ ഗതാഗതം പുനഃസ്ഥാപിക്കാനാകും ക്രിസ്റ്റീന കൊല്ലം ജില്ലയുടെ കിഴക്കൻ മേഖലയിലാണ് ശക്തമായ മഴ ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നത് തിരുമംഗലം ദേശീയപാതയിൽ ആര്യങ്കാവ് ഒ ആർ ജംഗ്ഷന് സമീപമാണ് റോഡിലേക്ക് മരം കടപുഴകി വീണത് രണ്ട് വാഹനങ്ങളുടെ ചില്ലുകൾ തകർന്നു എന്നുള്ള വിവരം കൂടി പുറത്തേക്ക് ലഭിക്കുന്നുണ്ട് കാത്തിരിപ്പ് കേന്ദ്രത്തിന് മുകളിലേക്കാണ് മരം വീണത് ഈ കാത്തിരിപ്പ് കേന്ദ്രത്തിൽ ഉണ്ടായിരുന്നവർ ഓട് രക്ഷപ്പെട്ടതിനാലാണ് വൻ ദുരന്തം ഒഴിവായത് ഈ തിരുമംഗലം ദേശീയപാതയ്ക്ക് സമയവും ഇപ്പോൾ ഗതാഗതം പൂർണ്ണമായും നിലച്ചിരുന്നു അല്പസമയം മുമ്പാണ് ഭാഗ്യമായി ഇപ്പോൾ പുനഃസ്ഥാപിച്ചിട്ടുള്ളത് ൈൻ അടക്കം ഇപ്പോൾ പൂർണ്ണമായും റോഡിൽ നിന്ന് മാറ്റാൻ ഇപ്പോൾ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് പ്രാദേശികമായി ലഭിക്കുന്ന വിവരം ഈ പാലരുവി റോഡിലേക്കുള്ള രണ്ട് മരങ്ങളാണ് ഈ കടപുഴകി വീണത് അതുകൊണ്ട് പാലരുവി വെള്ളച്ചാട്ടത്തിലേക്കുള്ള നീരൊഴുക്ക് മർദ്ദിച്ച സാഹചര്യത്തിൽ പാലരുവി വെള്ളച്ചാട്ടത്തിലേക്ക് വിനോദസഞ്ചാരികളെ പ്രവേശിപ്പിക്കേണ്ടതില്ല എന്ന നിലപാട് കൂടി ഇപ്പോൾ എടുത്തിട്ടുണ്ട് പാലരുവി വെള്ളച്ചാട്ടം താൽക്കാലികമായി അടച്ചിരിക്കുന്നുവെന്ന് ഭരണകൂടം അറിയിച്ചിട്ടുണ്ട് ക്രിസ്റ്റീന